ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമാണ്. നമ്മളിന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് സിനിമ പറ്റിയിട്ടാണ്. സീ മൂവി എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോമഡി വിത്ത് ആക്ഷൻ ജേണലിൽ വരുന്നൊരു സിനിമയാണ് ഈ ഒരു ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറയുന്നൊരു സിനിമ. ബട്ട് സിനിമയുടെ വിശേഷങ്ങൾ നോക്കുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവേ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോ അതൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. സോ ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറയുന്നൊരു സിനിമയുടെ കഥ എന്ന് പറയുന്നതും ഒരു ബുള്ളറ്റ് ട്രെയിനിനെ സ്പെസിഫൈഡ് ചെയ്ത് കാണിച്ചുകൊണ്ടാണ് സിനിമയുടെ സ്റ്റോറി ട്രാവലായി പോകുന്നത്. ഒരു ബുള്ളറ്റ് ട്രെയിനിനുള്ളിൽ, ഒരു ബോഗിക്കുള്ളിൽ, ഒരു സ്പെസിഫൈഡ് കമ്പാർട്ട്മെൻറ്റിനുള്ളിൽ ഒരു ബ്രീഫ് കേസ് ഇരിക്കുകയാണ്. സോറി, ബ്രീഫ് കേസിൻ്റെ ട്രൂത്ത് എന്താണ്? ആ ബ്രീഫ് കേസ് തേടി നടനടക്കം ഒരുപാട് ആൾക്കാർ ട്രാവൽ ചെയ്യുകയാണ്. അപ്പോൾ എന്താണ്, പിന്നെ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമുക്ക് ചുരുളഴിച്ച് തരുന്ന ഒരു സിനിമയാണ് ഈ ഒരു ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറയുന്നൊരു സിനിമ. സിനിമയുടെ പോസിറ്റീവിലും നെഗറ്റീവിലേക്ക് പോകണമെങ്കിൽ, സിനിമയിലെ പോസിറ്റീവ് നമ്പർ വൺ എന്ന് പറയുന്നത് കോമഡി കുറച്ചിടത്തൊക്കെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. മറ്റ് പലയിടങ്ങളിലും കോമഡി സക്സസ്ഫുൾ ആവാതെയും പോയിട്ടുണ്ട്. പിന്നെ കുറച്ചധികം മേക്കിംഗ് ഉണ്ട്, കുറച്ചധികം ആക്ഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ത്രില്ലടിച്ചൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊക്കെ ഒന്ന് കാണാൻ പറ്റും. ഒരു സാവധാനം കണ്ടിരിക്കാവുന്ന ഒരു നോർമൽ ഹോളിവുഡ് സിനിമയാണ് ഈ പറയുന്ന ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറയുന്നൊരു സിനിമ. പിന്നെ ക്ലൈമാക്സൊന്നും എനിക്ക് അത്രമാത്രം ഒരു ട്രസ്റ്റ്ഫുള്ളായിട്ട് തോന്നിയില്ല. ഇതുവരേക്കും വരാത്തൊരു കഥയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിൻ്റെ ആ ഒരു വൈബ് കാര്യങ്ങളൊക്കെ കുറച്ച് കുറയുന്നുണ്ട് ആസ്വാദനത്തിൽ എങ്കിൽ പോലും. മേക്കിംഗ് കാര്യങ്ങളൊക്കെ കുറച്ച് ഓക്കെ ആയിരുന്നു. ഒരു വൺ ടൈം വാച്ചബിൾ മൂവി. സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 10 5.5 ആണ് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. സിനിമ നിങ്ങൾ കണ്ടുവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. വീണ്ടും സന്ദീപം, ലവ് യു ആൾ, ടാറ്റ, ടേക്ക് കെയർ.